ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾക്ക് നേർക്ക് പ്രത്യേകിച്ച് ഇസ്ലാമിക സമൂഹത്തിന് നേർക്ക് പ്രകോപനവുമായി ഇതാ കേന്ദ്ര സർക്കാർ വീണ്ടും നിരവധി പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും ഉയർന്നിട്ടും സി എ എ നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാർ ഇതാ കച്ച കെട്ടിയിറങ്ങുന്നു ഇതിന്റെ ഭാഗമായി മുസ്ലിം അല്ലാത്ത അഭയാർത്ഥികളിൽ നിന്ന് പൗരത്വത്തിന് കേന്ദ്ര സർക്കാർ അപേക്ഷ ക്ഷണിച്ചു രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ ഇന്ത്യയിലെത്തിയ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ഹിന്ദു ജൈന സിഖ് ബുദ്ധ മതക്കാരിൽ നിന്നാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് രാജ്യത്തെ പതിമൂന്ന് സംസ്ഥാനങ്ങളിൽ ജീവിക്കുന്നവരിൽ നിന്നാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് രാജ്യം മുഴുവൻ വൻ പ്രതിഷേധം ഉയർന്ന ദേശീയ പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ചട്ടങ്ങൾ ഇതുവരെ രൂപപ്പെടുത്തിയിട്ടില്ല എങ്കിലും പൌരത്വ നിയമത്തെക്കുറിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് രണ്ടായിരത്തി ഒമ്പത് കാലഘട്ടത്തിലെ നിയമപ്രകാരം രൂപപ്പെടുത്തിയ ചട്ടങ്ങൾ പ്രകാരം ഉത്തരവ് ഉടനടി നടപ്പിലാക്കുന്നതിനായാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ ഇന്ത്യയിലെത്തിയ മുസ്ലിങ്ങളല്ലാത്തവർക്ക് മാത്രമേ അപേക്ഷ സമർപ്പിക്കാൻ കഴിയൂ പൗരത്വ ബിൽ രണ്ടായിരത്തി പത്തൊമ്പത് കേന്ദ്രമന്ത്രിസഭ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ നാലിനാണ് അംഗീകരിച്ചത് ഇത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പത്തിന് ലോക്സഭയും ഡിസംബർ പതിനൊന്നിന് രാജ്യസഭയിലും പാസാക്കി ഡിസംബർ പന്ത്രണ്ടിന് രാഷ്ട്രപതിയുടെ അനുമതി ലഭിക്കുകയും ഒരു നിയമത്തിന്റെ പദവി ലഭിക്കുകയും ചെയ്തു തുടർന്നാണ് രണ്ടായിരത്തി ഇരുപത് ജനുവരി പത്ത് മുതൽ ഈ നിയമം പ്രാബല്യത്തിൽ വന്നത് നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആസാം സംസ്ഥാനത്ത് പുതുക്കി പ്രസിദ്ധീകരിച്ചിരുന്നു പത്തൊമ്പത് ലക്ഷം താമസക്കാർ ഈ പട്ടിക പ്രകാരം പൗരത്വത്തിന് പുറത്താണ് എന്നാൽ ഇവരിൽ ഭൂരിഭാഗവും ഹിന്ദുക്കൾ തന്നെയായിരുന്നു ഇതിന്റെ ഭാഗമായി വടക്കു കിഴക്കൻ സംസ്ഥാനമായ അസമിലും ബംഗാളിലുമൊക്കെ വലിയ പ്രതിഷേധങ്ങളെ തുടർന്ന് ഇന്റർനെറ്റ് സേവനങ്ങൾ റദ്ദാക്കി കർഫ്യൂ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു സൈന്യത്തെ വരെ വിളിക്കേണ്ട അവസ്ഥ വന്നു റെയിൽവേ സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ സി എ എ നടപ്പിലാക്കിയപ്പോൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സമാനമായ രീതിയിൽ വ്യാപകമായ പ്രതിഷേധം ഉയർന്നിരുന്നു രണ്ടായിരത്തി ഇരുപതിൻ്റെ തുടക്കത്തിൽ ഡൽഹിയിൽ കലാപം പോലും നടന്നിരുന്നു രാജ്യവ്യാപകമായി വൻ പ്രതിഷേധമാണ് ഇതിനെതിരെ നടന്നത് കാലാകാലങ്ങളായി ഇന്ത്യയിൽ താമസിച്ച് വന്ന മുസ്ലിങ്ങൾക്ക് നേരെയാണ് ഈ നിയമം എന്നത് പകൽ പോലെ വ്യക്തമാണ് ബിൽ പാസ്സാക്കിയത് ഇന്ത്യയിൽ കനത്ത പ്രതിഷേധത്തിന്റെ കാരണമായി തലസ്ഥാന നഗരി സമരവേദിയായി മാറി ബില്ലിനെ എതിർക്കുന്ന നിവേദനത്തിൽ ആയിരത്തിലധികം ഇന്ത്യൻ ശാസ്ത്രജ്ഞരും പണ്ഡിതന്മാരും ഒക്കെ ഒപ്പിട്ടു അന്താരാഷ്ട്ര മതസ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള അമേരിക്കൻ കമ്മീഷനും ബില്ലിനെ വിമർശിച്ചിരുന്നു മുസ്ലിങ്ങളെ അഭയാർത്ഥികളാക്കി ഇന്ത്യയിൽ നിന്നും ഒഴിവാക്കുവാനുള്ള ഫോർമുലയാണ് സംഘപരിവാർ നടപ്പിലാക്കുന്ന ഈ അജണ്ട രണ്ടായിരത്തി പത്തൊമ്പതിൽ സി എ എ നടപ്പിലാക്കിയപ്പോൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാപകമായ പ്രതിഷേധം ഉയർന്നിരുന്നു പക്ഷേ ഈ പ്രക്ഷോഭങ്ങളെ ഒന്നും മുഖവലിക്കെടുക്കാതെയാണ് സർക്കാർ ഏകപക്ഷീയമായ നിലപാടുമായി മുൻപോട്ട് പോകുന്നത് പൗരത്വ നിയമം രാജ്യത്തുടൻ നടപ്പിലാക്കില്ലെന്ന് കേന്ദ്ര സർക്കാർ ലോകസഭയിൽ പറഞ്ഞിരുന്നു കേരളത്തിൽ നിന്നുള്ള ലോകസഭാ അംഗം വി കെ ശ്രീകണ്ഠന്റെ ചോദ്യത്തിനായിരുന്നു കേന്ദ്രത്തിന്റെ മറുപടി നിയമനിർമ്മാണത്തിനുള്ള കമ്മിറ്റികൾ പൗരത്വ നിയമപ്രകാരമുള്ള ചട്ടങ്ങൾ ക്രമപ്പെടുത്തുന്നതിന് ലോക്സഭയ്ക്ക് ഏപ്രിൽ ഒമ്പത് വരെയും രാജ്യസഭയ്ക്ക് ജൂലൈ ഒമ്പത് വരെയുമാണ് സമയം അനുവദിച്ചിരിക്കുന്നത് പുതിയതോ ഭേദഗതി ചെയ്തതോ ആയ ഏതെങ്കിലും നിയമം നടപ്പിലാക്കുന്നതിന് പ്രാബല്യത്തിൽ വന്ന ആറു മാസത്തിനുള്ളിൽ ആവശ്യമായ ചട്ടങ്ങൾ രൂപപ്പെടുത്തേണ്ടതുണ്ട് കോവിഡ് മൂലം രാജ്യം വൻ പ്രതിസന്ധിയെ നേരിടുമ്പോൾ ബ്ലാക്ക് ഫംഗസ് വൈറ്റ് ഫംഗസ് യെല്ലോ ഫംഗസ് എന്നെല്ലാം പറഞ്ഞ പുതിയ പുതിയ അസുഖങ്ങൾ മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായി മാറുമ്പോൾ കേന്ദ്ര സർക്കാർ ഒരു കൂട്ടം ജനങ്ങളെ ഇവിടെ നിന്ന് ഓടിക്കാൻ കാണിക്കുന്ന ഈ ശുഷ്കാന്തി എന്തിനു വേണ്ടിയാണ് മറ്റൊന്നുമല്ല ഇതിന്റെ പിന്നിലുള്ള ലക്ഷ്യം രാജ്യം നരേന്ദ്രമോദി സർക്കാരിന്റെ വീഴ്ചകൾ എണ്ണി എണ്ണി പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു ഈ അവസരത്തിൽ അതിൽ നിന്നും ജനശ്രദ്ധ തിരിക്കണമെങ്കിൽ വർഗീയത ആളിക്കത്തിക്കണം ഇപ്പോൾ നടക്കുന്നതും അതുതന്നെ